നമസ്കാരം. പി എസ് സി നെറ്റിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. IRDA എക്സാമിന് വേണ്ടിയുള്ള 11-ാമത്തെ വീഡിയോ ആണിത്. മുൻപത്തെ വീഡിയോകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ ചോദ്യം, എന്താണ് ഇൻസ്റ്റോൾമെൻറ്റ് റിവൈവൽ? ഉത്തരം, പലിശയടക്കം കുടിശ്ശിക തവണകളായി അടച്ച് പുനരുദ്ധരിക്കുന്ന രീതിയാണ് ഇൻസ്റ്റോൾമെൻറ്റ് റിവൈവൽ എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേക പുനരുദ്ധാരണം? ഉത്തരം, 3 വർഷത്തിൽ താഴെ മാത്രം പ്രാബല്യത്തിലിരുന്ന പോളിസികൾ ലാപ്സായിട്ട് 1 വർഷമോ അതിൽ കൂടുതലോ ആയെങ്കിൽ അത്തരം പോളിസികൾ പുനരുദ്ധരിക്കുന്ന രീതിയാണ് പ്രത്യേക പുനരുദ്ധാരണം എന്ന് പറയുന്നത്. 3-ാമത്തെ ചോദ്യം, പ്രത്യേക പുനരുദ്ധാരണം സാധിക്കാത്ത സാഹചര്യത്തിൽ ഡാഷ് രീതി അനുവദിക്കുന്നു. ഉത്തരം, ഇൻസ്റ്റോൾമെൻറ്റ് റിവൈവൽ. 4-ാമത്തെ ചോദ്യം, പോളിസി ലാപ്സായ ശേഷം ഡാഷ് കാലയളവിനുള്ളിൽ റിവൈവ് ചെയ്യാനുള്ള അപേക്ഷ നൽകണം. ഉത്തരം, 5 വർഷം. 5-ാമത്തെ ചോദ്യം, ഏത് തീയതി മുതലാണ് സാധാരണ പോളിസി പുനരുദ്ധരിക്കുന്നതിനുള്ള കാലാവധി നിശ്ചയിക്കുന്നത്? ഉത്തരം, ആദ്യമായി മുടങ്ങിയ തീയതി മുതൽ. 6-ാമത്തെ ചോദ്യം, പോളിസി ലാപ്സാവുക എന്നത് 2 കക്ഷികൾക്കും ഗുണകരമല്ലാത്ത അവസ്ഥയാണ്, ശരിയോ തെറ്റോ? ഉത്തരം, ശരി. 7-ാമത്തെ ചോദ്യം, എന്താണ് പോളിസി ലോൺ? ഉത്തരം, പോളിസിയിലെ ഇൻഷുറൻസ് പരിരക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ സാമ്പത്തിക സഹായം നേടുന്നതിനുള്ള സംവിധാനമാണ് പോളിസി ലോൺ. 8-ാമത്തെ ചോദ്യം, ക്യാഷ് മൂല്യമുള്ള പോളിസികളിൽ പോളിസി ഉടമയ്ക്ക് ക്യാഷ് മൂല്യത്തിൻ്റെ ജാമ്യത്തിൽ വായ്പ എടുക്കാനുള്ള സംവിധാനമാണ് ഡാഷ്. ഉത്തരം, പോളിസി ലോൺ. 9-ാമത്തെ ചോദ്യം, പാരമ്പര്യ പദ്ധതികളിൽ സറണ്ടർ മൂല്യം ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് എത്ര വർഷമെങ്കിലും പ്രീമിയം അടച്ചിരിക്കണം? ഉത്തരം, 3 വർഷം. 10-ാമത്തെ ചോദ്യം, പോളിസി സറണ്ടർ വാല്യുവിൻ്റെ എത്ര ശതമാനമാണ് പോളിസി ലോൺ പരിധി? ഉത്തരം, 90%. 11-ാമത്തെ ചോദ്യം, പോളിസി റിവൈവ് ചെയ്യാൻ ഇൻഷുറൻസ് തുടരുന്നതിനുള്ള തൃപ്തികരമായ തെളിവും ചിലപ്പോൾ മെഡിക്കൽ പരിശോധനയും ആവശ്യമായി വന്നേക്കാം, ശരിയോ തെറ്റോ? ഉത്തരം, ശരി. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. യഥാസമയം നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. 12-ാമത്തെ ചോദ്യം, എന്താണ് ലോൺ കം റിവൈവൽ അഥവാ ലോൺ നൽകി പുനരുദ്ധാരണം? ഉത്തരം, പോളിസിയിൽ ലോൺ അനുവദിച്ച് ആ തുക കൊണ്ട് കുടിശ്ശികയും പലിശയും അടച്ച് പുനരുദ്ധരിക്കുന്ന രീതിയാണ് ലോൺ കം റിവൈവൽ അഥവാ ലോൺ നൽകി പുനരുദ്ധാരണം എന്ന് പറയുന്നത്. 13-ാമത്തെ ചോദ്യം, പോളിസികളിൽ സ്വരൂപിക്കപ്പെട്ട ഡാഷ് തുടർ പ്രീമിയം അടയ്ക്കാതെ മുടങ്ങിയാലും പോളിസി ഉടമയ്ക്ക് ക്ലെയിം ചെയ്യാം. ഉത്തരം, ക്യാഷ് വാല്യൂ. 14-ാമത്തെ ചോദ്യം, എന്താണ് ഗ്യാരണ്ടീഡ് സറണ്ടർ വാല്യൂ? ഉത്തരം, അടച്ച പ്രീമിയത്തിൻ്റെ നിശ്ചിത ശതമാനമായി നൽകുന്ന സറണ്ടർ വാല്യൂവിനെ ഗ്യാരണ്ടീഡ് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നു. 15-ാമത്തെ ചോദ്യം, പോളിസി ലോൺ തിരിച്ചടയ്ക്കണമെന്ന നിയമപരമായ ബാധ്യതയില്ല, ശരിയോ തെറ്റോ? ഉത്തരം, ശരി. 16-ാമത്തെ ചോദ്യം, പോളിസിയിൽ നോമിനിയെ വെക്കുന്നതോ മാറ്റുന്നതോ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചിരിക്കണം, ശരിയോ തെറ്റോ? ഉത്തരം, ശരി. 17-ാമത്തെ ചോദ്യം, പേഡപ്പ് വാല്യൂവിൻ്റെ നിശ്ചിത ശതമാനമാണ് ഡാഷ്. ഉത്തരം, സറണ്ടർ വാല്യൂ. 18-ാമത്തെ ചോദ്യം, എന്താണ് നോമിനി? ഉത്തരം, തൻ്റെ അഭാവത്തിൽ ഇൻഷുറൻസ് തുക കൈപ്പറ്റുന്നതിനായി ഇൻഷുർഡ് നിയമിക്കുന്ന ഒന്നോ അതിലധികമോ വ്യക്തിയാണ് നോമിനി എന്ന് പറയുന്നത്. 19-ാമത്തെ ചോദ്യം, അപ്പോയിൻ്റിയെ നിയമിച്ചില്ലെങ്കിൽ ഇൻഷുർഡ് മരിക്കുമ്പോൾ നോമിനി മൈനറാണെങ്കിൽ ആനുകൂല്യം ആർക്ക് ലഭിക്കും? ഉത്തരം, ഇൻഷുർഡിൻ്റെ നിയമപരമായി പിന്തുടർച്ച അവകാശിക്ക് ലഭിക്കുന്നതാണ്. 20-ാമത്തെ ചോദ്യം, നോമിനി മൈനറാണെങ്കിൽ ഇൻഷുർഡ് ഒരു ഡാഷിനെ കൂടി നിയമിക്കണം. ഉത്തരം, അപ്പോയിൻ്റി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.